നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. BBC യുടെ ഡൽഹി മുംബൈ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്. രാവിലെയാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥ സംഘം എത്തി പരിശോധന ആരംഭിച്ചത്. റെയ്ഡ് അല്ല, സർവേ മാത്രമാണ് നടക്കുന്നത് എന്നാണ് അനൌദ്യോഗിക വിശദീകരണം. ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയുമായി സഹകരിക്കുമെന്ന് BBC വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചുള്ള ഡോക്യുമെന്ററിക്ക് പിന്നാലെയാണ് റെയ്ഡ് എന്നും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ഡോക്യുമെന്ററി സംരക്ഷണം ചെയ്തതിലുള്ള സർക്കാരിന്റെ അമർഷമാണ് BBC ഓഫീസുകളിലെ റെയ്ഡിന് പിന്നിൽ എന്ന് പ്രതിപക്ഷ പാർട്ടികൾ. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് സംഭവിക്കുന്നത് എന്ന് കോൺഗ്രസ് വിമർശിച്ചു. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് ജയറാം രമേശ് ട്വീറ്റ് ചെയ്തു. BBC ഓഫീസുകളിലെ പരിശോധനയും ഡോക്യുമെന്ററിയും തമ്മിൽ ബന്ധമില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. GST വിഹിതം സംബന്ധിച്ച് NK പ്രേമചന്ദ്രൻ ഉന്നയിച്ച ചോദ്യത്തിൽ പിഴവുണ്ടെന്ന് സംസ്ഥാന സർക്കാർ. എന്നാൽ തെറ്റിദ്ധാരണ പടർത്തുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് NK പ്രേമചന്ദ്രൻ തിരിച്ചടിച്ചു. GST വരുമാനത്തിൽ വളർച്ച കൈവരിച്ചു എന്ന് കേരളം അവകാശപ്പെടുമ്പോൾ വീണ്ടും നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതിൽ അർത്ഥമില്ല എന്നും NK പ്രേമചന്ദ്രൻ. GST നഷ്ടപരിഹാരം വൈകുന്നു എന്നത് CPIM ക്യാപ്സൂളാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നികുതി പിരിച്ചെടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടത് മറയ്ക്കാനാണ് അനാവശ്യവാദങ്ങൾ നിരത്തുന്നത് എന്നും സതീശൻ വിമർശിച്ചു. GST കുടിശ്ശിക സംബന്ധിച്ച് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് KN ബാലഗോപാൽ തെളിയിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തെളിയിച്ചാൽ കോൺഗ്രസ് കൂടെ നിൽക്കുമെന്നും KC വേണുഗോപാൽ. മുഖ്യമന്ത്രി പോകുന്ന റൂട്ടിൽ ഉള്ളവർ വീട്ടിൽ അടച്ചിരിക്കേണ്ട അവസ്ഥയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ജനാധിപത്യ കേരളമാണ്. പിണറായി സർക്കാരിന് വികൃതമായ മുഖമാണ് എന്നും സതീശൻ വിമർശിച്ചു. മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ മരുന്ന് വാങ്ങാൻ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയെന്ന് KPCC അധ്യക്ഷൻ K.സുധാകരൻ. എല്ലാ കാലത്തും LDF ഭരണത്തിൽ ഉണ്ടാകില്ല എന്നോർത്ത് പെരുമാറിയാൽ പോലീസിന് കൊള്ളാം. ഭരണകൂട ഭീകരതയ്ക്കായി പോലീസിനെ ഉപയോഗിക്കുന്നുവെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. പിണറായിയെ പേടിച്ച് കേരള ജനതയ്ക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് KC വേണുഗോപാൽ. K.സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ MP ഹൈക്കമാൻഡിന് കത്ത് നൽകിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്നും KC വേണുഗോപാൽ. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ മണ്ഡലം സമ്മേളനം പോലീസ് തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. മാർച്ച് ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ ഇത്രയും ഭയപ്പെടുന്ന മുഖ്യമന്ത്രി ആദ്യമെന്ന് ഷാഫി പറമ്പിൽ. ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കളക്ട്രേറ്റിന്റെ മതിൽ ചാടിക്കടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ബാരിക്കേഡ് തകർത്ത പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. UDFിന്റെ രാപ്പകൽ സമരം സമാപിച്ചു. നികുതി പിരിച്ചെടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടത് മറയ്ക്കാനാണ് അനാവശ്യവാദങ്ങൾ നിരത്തുന്നത് എന്ന് പ്രതിപക്ഷം. ബജറ്റിലെ നികുതി വർധന പിൻവലിക്കില്ല എന്ന തീരുമാനത്തിലൂടെ സർക്കാർ പ്രതിപക്ഷത്തെയല്ല ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത് എന്ന് PK കുഞ്ഞാലിക്കുട്ടി. പത്തനംതിട്ടയിൽ UDFിന്റെ രാപ്പകൽ സമരം ഒരു വിഭാഗം നേതാക്കൾ ബഹിഷ്കരിച്ചു. ശിവദാസൻ നായർ, P മോഹൻരാജ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തില്ല. PJ കുര്യൻ പങ്കെടുക്കുന്ന പരിപാടി ആയതിനാലാണ് നേതാക്കളുടെ ബഹിഷ്കരണം. കോട്ടയത്ത് UDFിന്റെ രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനം മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കോട്ടയത്ത് റബ്ബർദണ്ണയിൽ എത്തിയ മുഖ്യമന്ത്രി ആസിയാൻ കരാറിനെക്കുറിച്ച് ക്ലാസ് എടുത്ത് മടങ്ങുക മാത്രമാണ് ചെയ്തതെന്ന് മോൻസ് ജോസഫ്. 250 രൂപ താങ്ങുവില നൽകുമെന്ന വാഗ്ദാനം പാലിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും മോൻസ് ജോസഫ് ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം വെള്ളായണി ദേവീക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് പോലീസ് പുറത്തിറക്കിയ സർക്കുലറിനെ ചൊല്ലി വിവാദം. ഒരു നിറത്തിലുള്ള കൊടി മാത്രം അനുവദിക്കാനാവില്ലെന്നും
രാഷ്ട്രീയ നിഷ്പക്ഷത പുലർത്തുന്ന തരത്തിൽ അലങ്കാരങ്ങൾ വേണം എന്നുമാണ് പോലീസ് സർക്കുലർ. എന്നാൽ കാവിക്കൊടി വിലക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ബോധപൂർവ്വ നീക്കമാണ് നടക്കുന്നത് എന്ന് ബി ജെ പി ആർ എസ് എസ് ആരോപണം. സംസ്ഥാനത്ത് കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളിൽ ഈ മാസം 28 ക്യാമറകൾ ഘടിപ്പിക്കണമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ക്യാമറ ഘടിപ്പിക്കാതെ ബസ്സുകളുടെ ഫിറ്റ്നസ് റദ്ദാക്കും. ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും പേരും ലൈസൻസും ബസ്സിനുള്ളിൽ പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. മാനേജ്മെന്റ് നടപടി ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചവർക്കാണ് ആനുകൂല്യം നൽകേണ്ടത്. മാനേജ്മെന്റിന്റെ കെടുകാര്യ സ്ഥിതിയിൽ ജീവനക്കാർ എന്തിന് ബുദ്ധിമുട്ടണമെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡം അനുസരിച്ചുള്ള ഹെൽത്ത് കാർഡിന് 28 February വരെ സാവകാശം അനുവദിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഭക്ഷ്യസ്ഥാപനങ്ങളിലെ 60% ജീവനക്കാർ ഹെൽത്ത് കാർഡ് എടുത്തു എന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വിലയിരുത്തുന്നത്. ബാക്കി വരുന്ന 40% പേർക്ക് കൂടി ഹെൽത്ത് കാർഡ് എടുക്കാനുള്ള സാവകാശം പരിഗണിച്ചാണ് ഈ മാസം അവസാനം വരെ അനുവദിക്കുന്നത് എന്നും ആരോഗ്യമന്ത്രി. മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും പരാതി. ക്യാൻസർ രോഗിയായ വീട്ടമ്മ ചികിത്സാ പിഴവ് മൂലം 1 അധികമായി ദുരിതം അനുഭവിക്കുകയാണ്. കടമക്കുടി സ്വദേശിനിയായ ശാന്തയ്ക്ക് നീതി തേടി മകൻ മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകി. അർജുൻ ആയങ്കിക്കെതിരെ ഭാര്യയുടെ പരാതി. നിരന്തര ഗാർഹിക പീഡനമെന്ന് അമല. അർജുൻ ആയങ്കിയുടെ കുഴൽപ്പണ ഇടപാടുകൾ അറിയാമെന്നും അമലയുടെ വെളിപ്പെടുത്തൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ആദിവാസി യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ പോലീസ് റിപ്പോർട്ട് തള്ളി എസ് എസ് ടി കമ്മീഷൻ. പുതിയ റിപ്പോർട്ട് 4 സമർപ്പിക്കാൻ എസ് സി എസ് ടി കമ്മീഷൻ നിർദ്ദേശം നൽകി. ജഡ്ജിമാർക്ക് നൽകാനെന്ന പേരിൽ കോഴ വാങ്ങിയ സംഭവത്തിൽ അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂരിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഹൈക്കോടതി. ഗൂഢാലോചന ഉണ്ടായെങ്കിൽ പുറത്തുവരണമെന്നും എപ്പോൾ വിളിച്ചാലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസ് 2 ശേഷം വീണ്ടും പരിഗണിക്കും. കോഴ ആരോപണത്തിൽ ഹൈക്കോടതി വിജിലൻസ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം നൽകാനാവില്ലെന്ന് ഹൈക്കോടതി. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് ഇങ്ങനെ മറുപടി നൽകിയത്. വിവരാവകാശ നിയമപ്രകാരം പ്രത്യേക പരിരക്ഷ ഉള്ളതിനാൽ റിപ്പോർട്ട് വെളിപ്പെടുത്താനാവില്ലെന്നാണ് വിശദീകരണം. ഹൈക്കോടതി ജഡ്ജിയെ യൂട്യൂബ് ചാനൽ വഴി അധിക്ഷേപിച്ചെന്ന കേസിൽ കെ എം ഷാജഹാന് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. അഡ്വക്കേറ്റ് സൈബി ജോസിനെതിരായ കൈക്കൂലി ആരോപണ കേസിലെ പ്രതികരണത്തിലാണ് കേസ്. യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ അധിക്ഷേപത്തിൽ ഹൈക്കോടതി സ്വമേധയാ കോടതി അലക്ഷ്യ കേസ് എടുക്കുകയായിരുന്നു. ലഹരിക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ CPIM കൌൺസിലർ ഷാനവാസ് നഗരസഭാ കൌൺസിലിൽ പങ്കെടുത്തതിനെ തുടർന്ന് പ്രതിഷേധം. പ്രതിപക്ഷ കൌൺസിലർമാർ യോഗത്തിന്റെ അജണ്ട കീറി എറിഞ്ഞു. ഷാനവാസ് രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. എന്തിനാണ് രാജിയെന്ന് ഷാനവാസ്. കോന്നി താലൂക്കിലെ ഉദ്യോഗസ്ഥരുടെ ഉല്ലാസയാത്ര വിവാദത്തിൽ KU ജനീഷ് കുമാറിനെ പിന്തുണച്ച് NGO യൂണിയൻ. അനഭിലഷണീയ പ്രവണതകളെ ഇല്ലായ്മ ചെയ്യണമെന്ന് യൂണിയൻ. ജനാധിപത്യ സംവിധാനത്തിൽ ഉദ്യോഗസ്ഥർക്കും മുകളിലാണ് MLA സ്ഥാനം. സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരെന്നും NGO യൂണിയൻ ജനറൽ സെക്രട്ടറി MA അജിത് കുമാർ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അർബുദ രോഗവുമായി ബന്ധപ്പെട്ട വിദഗ്ധ ചികിത്സ ബാംഗ്ലൂരുവിൽ ആരംഭിച്ചതായി കുടുംബം. ഹെൽത്ത് കെയർ ഗ്ലോബൽ ആശുപത്രിയിലാണ് തൊണ്ടയിലെ അർബുദ രോഗത്തിന് ഉമ്മൻചാണ്ടിക്ക് വിദഗ്ധ ചികിത്സ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നും ശരീരം മരുന്നുകളോട് മികച്ച രീതിയിൽ പ്രതികരിക്കുന്നതായും ഡോക്ടർമാർ കുടുംബാംഗങ്ങളെ അറിയിച്ചു. അദാനി വിവാദത്തിൽ മറയ്ക്കാനോ ഭയക്കാനോ ഒന്നുമില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഉള്ള വിഷയമായതിനാൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും അമിത്ഷാ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം ദേശീയ വാർത്താ ഏജൻസിയായ ANI നൽകിയ അഭിമുഖത്തിൽ.
രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തതിനെ ന്യായീകരിച്ച അമിത്ഷാ, സഭാരേഖകളിൽ നിന്ന് അംഗങ്ങളുടെ പരാമർശം നീക്കുന്നത് ആദ്യമല്ല, സഭ്യമായ ഭാഷ ഉപയോഗിച്ച് ചട്ടപ്രകാരം ചർച്ച നടക്കേണ്ട സ്ഥലമാണ് പാർലമെന്റ് എന്നും അമിത്ഷാ. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടല്ല പി എഫ് ഐ നിരോധനമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പി എഫ് ഐ തീവ്രവാദത്തെയും മതവിദ്വേഷത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചു, അതുകൊണ്ടാണ് പി എഫ് ഐക്കെതിരായ നടപടികൾ വേഗത്തിലാക്കിയത് എന്നും ആഭ്യന്തരമന്ത്രി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരമില്ലെന്ന് അമിത്ഷാ. ജനം ഒന്നടങ്കം മോദിക്ക് പിന്നിൽ അണിനിരക്കാൻ തീരുമാനിച്ചു. 2024 തെരഞ്ഞെടുപ്പിൽ ജനം പ്രധാന പാർട്ടിയായി കാണുന്നത് ബി ജെ പി ആണ് എന്നും ഈ സ്ഥാനം മറ്റാർക്കും നൽകിയിട്ടില്ല എന്നും അമിത്ഷാ പറഞ്ഞു. മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്ന ത്രിപുരയിൽ സീറ്റുകളുടെ എണ്ണവും വോട്ട് ഷെയറും വർദ്ധിപ്പിച്ച് ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് അമിത്ഷാ. ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെയാണ് സി പി ഐഎമ്മും കോൺഗ്രസും ഒന്നിച്ചത് എന്നും അമിത്ഷാ. പാർലമെന്റിൽ അദാനി മോദി ബന്ധത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്നത് തെറ്റല്ലെന്ന് കെ സി വേണുഗോപാൽ എം പി. മോദി അദാനി ബന്ധം എല്ലാവർക്കും വ്യക്തമാണ് എന്നും കെ സി വേണുഗോപാൽ. ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. വാശിയേറിയ പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്ത് പ്രചാരണത്തിൽ ഒപ്പത്തിനൊപ്പമാണ് മുന്നണികൾ. ബി ജെ പി പി എഫ് ടി സഖ്യത്തിനും സി പി ഐ എം കോൺഗ്രസ് സഖ്യത്തിനും പുറമെ തിപ്രമോത്ത പാർട്ടിയും ശക്തമായ സാന്നിധ്യമായി മത്സരരംഗത്തുണ്ട്. ത്രിപുരയിലെ ബി ജെ പി സർക്കാരിനെ താഴെയിറക്കുകയാണ് ലക്ഷ്യമെന്ന് സി പി ഐ എം ത്രിപുര സംസ്ഥാന സെക്രട്ടറി ജിതേന്ദ്ര ചൌധരി ന്യൂസ് എയ്റ്റീനോട്. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. ഗോത്രമേഖലയിൽ അടക്കം സംസ്ഥാനത്ത് ഒരു വികസനവും ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്ത് ബി ജെ പിയുടെ അതിക്രമമാണ് നടക്കുന്നത് എന്നും സി പി ഐ എം കോൺഗ്രസ് സഖ്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നും ജിതേന്ദ്ര ചൌധരി ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. സാമ്പത്തിക സാക്ഷരതാ വാരത്തിന് തുടക്കമിട്ട ആർ ബി ഐ. ശരിയായ സാമ്പത്തികം, ജീവിതം, സുരക്ഷിതം എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് സാമ്പത്തിക സാക്ഷരതാ വാരം ആർ ബി ഐ സംഘടിപ്പിക്കുന്നത്. ത്രിപുരയിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിൽ 44 കോടി രൂപ മൂല്യം വരുന്ന വസ്തുക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തു. നോട്ടുകൾ, ലഹരി വസ്തുക്കൾ, സൗജന്യമായി നൽകിയ വസ്തുക്കൾ എന്നിവയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തത്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ 4ാം വാർഷികത്തിൽ വീരമൃത്യു വരിച്ച ധീരജവാന്മാരെ സ്മരിച്ച രാജ്യം. പുൽവാമയിലെ ലത്പോറയിൽ സ്മാരകത്തിൽ സി ആർ പി എഫ് ജവാന്മാർ പുഷ്പചക്രം അർപ്പിച്ചു. രാജ്യത്തെ വിവിധ ഇടങ്ങളിലും അനുസ്മരണ പരിപാടികൾ നടന്നു. ധീരജവാന്മാരുടെ പരമമായ ത്യാഗം ഒരിക്കലും മറക്കില്ലെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. സന്തോഷ് ട്രോഫി ഫുട്ബോളിലെ നിർണായക മത്സരത്തിൽ കേരളത്തിന് സമനില. മഹാരാഷ്ട്രയാണ് കേരളത്തെ സമനിലയിൽ തളച്ചത്. ഇരു ടീമും 4 ഗോൾ വീതം നേടി. 3-0 പിന്നിൽ നിന്ന കേരളം 2ാം പകുതിയിൽ 3 ഗോളുകൾ നേടി. വിശാഖ്, നിജോ, ഗിൽബർട്ട്, അർജുൻ, ജോൺ പോൾ എന്നിവരാണ് കേരളത്തിന്റെ സ്കോറർമാർ. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിലെ നോക്കൌട്ട് മത്സരങ്ങൾ ഇന്നു മുതൽ. ആദ്യ പ്രീ ക്വാർട്ടറിൽ പി എസ് ജി ബയേൺ മ്യൂണിക്കിനെ നേരിടും. എ സി മിലാനും ടോട്ടനവും തമ്മിലാണ് മറ്റൊരു മത്സരം. പരുക്ക് ഭേദമായി പരിശീലനത്തിന് ഇറങ്ങിയ ലയണൽ മെസ്സി ഇന്ന് പി എസ് ജിക്ക് വേണ്ടി കളിക്കാൻ ഇറങ്ങിയേക്കും. ഇടവേള. ഇടുക്കി പൂപ്പാറ തോണ്ടിമലയിൽ കാട്ടാന ആക്രമണം. പ്രദേശത്ത് ഇറങ്ങിയ ചക്കക്കൊമ്പൻ ഏലത്തോട്ടം നശിപ്പിച്ചു. 3 ദിവസമായി ചക്കക്കൊമ്പൻ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നതായി നാട്ടുകാർ. കോടഞ്ചേരി കൂരൂട്ടുപാറയിൽ കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. വൈകിട്ടോടെ കാടിറങ്ങുന്ന കാട്ടാനകൾ രാവിലെ വരെ കൃഷിയിടത്തിൽ തുടരും. വീടുകൾക്ക് സമീപത്ത് പോലും കാട്ടാനകൾ എത്തുന്നതിന് മലയോരത്ത് താമസിക്കുന്നവർ ഭീതിയിലാണ്. ഇടുക്കി നെടുങ്കണ്ടം പൊന്നാമലയിൽ പുലി ഇറങ്ങിയതായി അഭ്യൂഹം. രാവിലെ പുല്ലുമുറിക്കാൻ പോയ സ്ത്രീയാണ് 2 പുലികളെ കണ്ടതായി അറിയിച്ചത്.
കല്ല ചിന്ന ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധന നടത്തി. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്നും സ്വർണം പിടികൂടി. 55 ലക്ഷം രൂപയുടെ സ്വർണ്ണ മിശ്രിതമാണ് കസ്റ്റംസ് കണ്ടെത്തിയത്. രാവിലെ ജിദ്ദയിൽ നിന്നും എത്തിയ മലപ്പുറം മുത്തീരി സ്വദേശി അൻവർ സാദിഖാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ 1,44,00,000 രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടികൂടി. ഗ്രീൻ ചാനലിലൂടെ കടത്താൻ ശ്രമിച്ച 44,00,000 രൂപയുടെ സ്വർണവും ക്യാപ്സൂൾ രൂപത്തിലാക്കി ശരീരത്തിൽ ഒളിപ്പിച്ചുകൊണ്ടുവന്ന സ്വർണവുമാണ് പിടികൂടിയത്. കാസർഗോഡ് വിദ്യാർത്ഥിക്ക് മയക്കുമരുന്ന് നൽകിയ പ്രതിക്കെതിരെ കാപ്പ ചുമത്തി. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിക്ക് മയക്കുമരുന്ന് നൽകി എന്ന പരാതിയെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഹോസ്ദുർഗ് ജയിലിൽ കഴിയുകയായിരുന്ന മരക്കാട്ട് കടപ്പുറം സ്വദേശി ശ്യാം മോഹനെ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചു. പോക്സോ ഉൾപ്പെടെ നിരവധി തട്ടിപ്പ് കേസിലെ പ്രതിയെ മുരിക്കാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി തോപ്രാംകുടി ദൈവംമേട് ഇട്ടിക്കൽ അജിത് പീതാംബരനെയാണ് അറസ്റ്റ് ചെയ്തത്. ക്യാമറ, ലാപ്ടോപ്പ്, വാഹനങ്ങൾ എന്നിവ വാടകയ്ക്ക് എടുത്ത് മറച്ചുവിറ്റ് മുങ്ങുകയാണ് പതിവ്. സൈബർ പോലീസിന്റെ സഹായത്തോടെ എറണാകുളത്ത് നിന്നുമാണ് ഇയാളെ മുരിക്കാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കോട്ടയം ഏറ്റുമാനൂർ അടിച്ചിറയിൽ നിയന്ത്രണ നഷ്ടമായ ബൈക്ക് മതിലിൽ ഇടിച്ച് യുവാവ് മരിച്ചു. പത്തനംതിട്ട കുമ്പനാട് വെള്ളിക്കര സ്വദേശി ഭരത് ആണ് മരിച്ചത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. കളമശ്ശേരിയിൽ ലോറിയുടെ പിന്നിൽ KSRTC ബസ് ഇടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. ലോറി ഡ്രൈവറായ കോയമ്പത്തൂർ സ്വദേശി രഘുനാഥൻ, ബസ് യാത്രക്കാരായ ചേർത്തല സ്വദേശി പ്രശാന്ത്, ചങ്ങനാശ്ശേരി സ്വദേശി ശ്യാം എന്നിവർക്കാണ് പരിക്ക്. പഞ്ചറായ ടയർ മാറ്റാൻ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ സൂപ്പർ ഫാസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. എറണാകുളം പോണേക്കര സൗഹൃദയ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ കുഞ്ചാട്ടുകര ലെപ്പേഡ് FC ചാമ്പ്യന്മാരായി. കാക്കനാട് പുലരി FCയാണ് റണ്ണേഴ്സ് അപ്പ്. ഹൈബി ഈഡൻ MP സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ഫിറ്റ്നസ് സ്ഥാപനമായ IBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിറ്റ്നസ് സ്റ്റഡീസിൽ നിന്ന് ഗ്രാജുവേഷൻ കരസ്ഥമാക്കിയ 50 വിദ്യാർത്ഥികൾക്കുള്ള ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവ് കൊച്ചിയിൽ നടന്നു. IACT, ആക്റ്റീവ് IQ, റബ്സ് ഇന്ത്യ, NABT എന്നിങ്ങനെ നിരവധി അംഗീകാരങ്ങൾ നേടിയ കേരളത്തിലെ ഒരേയൊരു ഫിറ്റ്നസ് ട്രെയിനിംഗ് സ്ഥാപനമാണ് IBS. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.